തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലെ അതിവേഗ പരിശീലന പരമ്പരയിൽ നിന്നുള്ള ഭാഗങ്ങൾ. കേരള ചരിത്രം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യവസായ സൈനിക സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധവ്യഞ്ജനത്തോട്ടം നിർമ്മിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. എവിടെ? അഞ്ചരക്കണ്ടിയിൽ. 1767 സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട, ചാലിയം കോട്ട, കോഴിക്കോട്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല എന്ന സ്ഥലം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു? തലശ്ശേരി. കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമായ കുറിച്ച് കലാപം അടിച്ചമർത്തിയത് എന്ന്? 1812 May 8. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ ഭാഗമായി 1802 തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിൽ തകർത്ത ബ്രിട്ടീഷ് കോട്ട പനമരം കോട്ട. 2021 April 15 300th വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ആറ്റിങ്ങൽ കലാപം. കേരള ചരിത്രത്തിൽ പരന്ത്രീസ് ഭാഷ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് ഭാഷ. 1812 കുറിച്ച് കലാപത്തിന് കാരണമായ നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ച സ്ഥലം വിഴിഞ്ഞം. മതപരിവർത്തന രംഗത്ത് കേരളത്തിൽ പോർച്ചുഗീസുകാർക്ക് തിരിച്ചടിയേറ്റ സംഭവം കൂനൻകുരിശ് സത്യം. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് പഴശ്ശിരാജാവ്. മരച്ചീനി, പുകയില, കശുവണ്ടി, പപ്പായ, കൈതച്ചക്ക എന്നിവ ഇന്ത്യക്ക് സംഭാവന ചെയ്ത വിദേശ ശക്തി പോർച്ചുഗീസുകാർ. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ കേരളത്തിൽ ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ചത് എവിടെ? പള്ളിപ്പുറം. കുംഭസാരം, ലേലം, ഫാക്ടറി, ജനറൽ, വരാന്ത, മേസ്തിരി, അലമാര എന്നീ പദങ്ങൾ ഏത് വിദേശ ശക്തികളുടെ സംഭാവനയാണ്? പോർച്ചുഗീസ്. വാസ്കോഡഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത് 1524. മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയുടെ സവിശേഷത. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് ഈ കോട്ടയുടെ സവിശേഷത. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1753 മാവേലിക്കര ഉടമ്പടി. ഇത് ഒപ്പുവെച്ചവർ ആരൊക്കെ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥരചനയിൽ അഡ്മിറൽ വാൻഡിയഡിനെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇരവി കോർത്തൻ ചെപ്പേട് എന്നറിയപ്പെടുന്ന ശാസനമാണ് വീരരാഘവ പട്ടയം. കേരള ചരിത്രത്തിൽ പെരുംചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് തളിപ്പറമ്പ്. ഉത്തര കേരളത്തിൽ പഴുക്ക എറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു ദുരാചാരമാണ് പുലപ്പേടി. തിരുവിതാംകൂറിൽ ജന്മിത്വം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പാശ്ചാത്യ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഗൗരി ലക്ഷ്മിബായിയുടെ. സർക്കാർ വസ്തുക്കളിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ച തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1865. 1869 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പണി പൂർത്തിയാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. പാലക്കാട് ആസ്ഥാനമായി ഭരിച്ചിരുന്ന രാജവംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? തരൂർ സ്വരൂപം. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. 1925 നിലവിൽ വന്ന നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. പ്രാചീന കേരളത്തിൽ ബലിത എന്നറിയപ്പെട്ടിരുന്ന വർക്കല നഗരത്തിന്റെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണൻ. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ പുറക്കാട്ട് യുദ്ധം നടന്ന വർഷമാണ് 1746. 1938 രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിബായിയാണ്. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമായിരുന്നു. എന്നാൽ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കര.
1695 പണി പൂർത്തിയാക്കിയ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ ബ്രാബോൺ. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച 1762 ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിന്റെ പ്രാചീന നാമമാണ് അനന്തപത്മനാഭൻ തോപ്പ്. റാണി സേതു ലക്ഷ്മിബായ് പാലം ഏത് കായലിന് കുറുകയാണ്? അഷ്ടമുടിക്കായൽ, നീണ്ടകര. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ച ദിവാനാണ് കേണൽ മൺറോ. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരവളപ്പിലെ പഞ്ചവടി ഏത് തിരുവിതാംകൂർ രാജാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ശ്രീ ചിത്തിര തിരുനാൾ. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസുകാർ സംഘടിപ്പിച്ച ശ്രദ്ധേയമായ പരിപാടിയാണ് ഉദയം പേരൂർ സുന്നഹദോസ് 1599. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് അഭിപ്രായപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ. മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജ. കേരള ചരിത്രം. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായി കരുതപ്പെടുന്നത് ചാനാർ ലഹള 1859. 1859 ലഹളയുടെ ഫലമായി ചാനാർ സ്ത്രീകൾക്ക് പിന്നാഫോറും ജാക്കറ്റും ധരിക്കാൻ ഉത്തരവ് നൽകിയ മദ്രാസ് ഗവർണറാണ് ലോർഡ് ഹാരിസ്. തിരുവിതാംകൂറിൽ പറയ സമുദായത്തിന്റെ ക്ഷേമത്തിനായി ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് കാവാരിക്കുളം കണ്ടൻകുമാരൻ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന എന്നറിയപ്പെടുന്നത് സമത്വ സമാജം 1836. ആരുടെ ജന്മഗ്രഹമാണ് കല്ലാശ്ശേരി തറവാട്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആയിരുന്നു. മലയാളി മെമ്മോറിയലിന്റെ മുഖപത്രമായ മലയാളി എന്ന രാഷ്ട്രീയ മാസികയുടെ സ്ഥാപകനാണ് സി കൃഷ്ണൻ. 1893 അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായി. സർക്കാർ സ്കൂളുകളിലും ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസര സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനത്തിൽ ഒപ്പിട്ടവരുടെ എണ്ണം 13176. 1898 ആറാലുംമൂട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. 1891 മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പിട്ടത് കെ പി ശങ്കരമേനോൻ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ടത് 1888 മാർച്ച് 30. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ബ്രിട്ടീഷ് നിയമജ്ഞനാണ് എഡ്ലി നോർട്ടൺ. കേരളത്തിലെ സിറിയൻ ക്രൈസ്തവർ ലത്തീൻ കാത്തോലിക്കർക്കെതിരെ എടുത്ത പ്രതിഷേധ പ്രതിജ്ഞ അറിയപ്പെടുന്നത് കൂനൻകുരിശ് സത്യം 1653 ജനുവരി 3. മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിന്റെ മാതൃകയിൽ ഉത്ബുദ്ധ കേരളം എന്ന കേന്ദ്രം ആരംഭിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന ശബരി ആശ്രമം പാലക്കാട് സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ചുമർ ചിത്രമായി കരുതുന്ന ഗജേന്ദ്രമോക്ഷം ഏത് കൊട്ടാരത്തിലാണ്? കൃഷ്ണപുരം കൊട്ടാരം, കായംകുളം. തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ സംഘടിത കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയിത്തജാതിയിൽപ്പെട്ടവർക്ക് തിരുവിതാംകൂറിലെ ചന്തകളിൽ പ്രവേശനം നൽകുന്നതിനു വേണ്ടി അയ്യങ്കാളിയും അനുയായികളും നടത്തിയ ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള 1912. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് പൗരസമത്വവാദ പ്രക്ഷോഭം 1919 മുതൽ 1922 വരെ ഉണ്ടായത്. കേരളത്തിലെ ആദ്യത്തെ അധകൃത സ്ത്രീ മുന്നേറ്റ സമരം എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം 1915. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. കൊച്ചിയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാൻ പാലിയത്തച്ചൻ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഈ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ചിറ്റയടത്തെ ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസം പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചവരാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ. കേരളത്തിൽ മുലക്കരം എന്ന അനാചാരത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച വനിതയാണ് നങ്ങേലി. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ചു, എന്നാൽ അവസാനിച്ചത് 1925 നവംബർ 23 ആണ്.
ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ കെ പി സി സിയുടെ 1931 വടകര സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജെ എം ഗുപ്തയാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് ബെല്ലാരി ജയിലിൽ 43 ദിവസം ഉപവാസം അനുഷ്ഠിച്ച് മരണമടഞ്ഞത് പി സി കുഞ്ഞിരാമൻ അടിയോടിയാണ്. സവർണജാഥ ഏത് പ്രക്ഷോഭത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. വൈക്കം സത്യാഗ്രഹം തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. മലബാറിൽ 1947 ജൂൺ 12 ക്ഷേത്രപ്രവേശനം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച മദ്രാസ് മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം. 1926 ആരംഭിച്ച ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ഡോക്ടർ എം ഇ നായിഡു ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ മാതൃഭവനത്തിന്റെ പേര് ഇലഞ്ഞിക്കൽ വീട്. ഐത്തൊച്ചാടന പ്രമേയം 1923 കാക്കിനട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ടി കെ മാധവൻ. 1924 കൽപ്പാത്തി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആനന്ദ തീർത്ഥൻ, വേദബന്ധു എന്നിവരാണ്. വൈക്കം ക്ഷേത്ര പരിസരത്തുള്ള റോഡുകൾ ജാതി മത ഭേദമന്യേ സഞ്ചാരയോഗമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ 1925 പ്രമേയം അവതരിപ്പിച്ചത് എൻ കുമാരനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ടി എസ് സുബ്രഹ്മണ്യം തിരുമുമ്പ്. ദേശീയ പ്രസ്ഥാനങ്ങൾ 1916 മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. മലയാളം സംസാരിക്കുന്നവർക്കായി ഒരു ഏകീകൃത സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിനു വേണ്ടി കേരളക്കരയിൽ നടന്ന ആദ്യ സമ്മേളനമാണ് 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം കൊണ്ടുവന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1928 പയ്യന്നൂർ സമ്മേളനം. പൂക്കോട്ടൂർ യുദ്ധം കേരളത്തിലെ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1921 മലബാർ കലാപവുമായി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ദുരന്തം നടന്നത് 1921 നവംബർ 10. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് 1932 നിവർത്തന പ്രക്ഷോഭം. ഏത് പ്രദേശമാണ് 1936 വൈദ്യുതി സമരത്തിന് വേദിയായത്? തൃശൂർ. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മനയാണ് ഇണ്ടൻ തുരുത്തി മന. 1940 സെപ്റ്റംബർ 15 നടന്ന സമരമാണ് മൊറാഴ സമരം. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വി കെ മോഹൻകുമാർ എഴുതിയ 2018 വയലാർ അവാർഡ് നേടിയ നോവലാണ് ഉഷ്ണരാശി, കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നത്. കേരളത്തിന്റെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരൻ. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം 1932. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ജാഥ നയിച്ചത് ശിവരാജ പാണ്ഡ്യൻ. 1917 തളി ക്ഷേത്ര സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരം പാലിയം സത്യാഗ്രഹം 1947 ഡിസംബർ 4 സി കേശവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പാലിയം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 97 ദിവസം. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്ത് നിലനിന്നിരുന്ന അസ്പൃശ്യതയ്ക്കെതിരെ സംഘടിപ്പിച്ച സമരമാണ് കുട്ടംകുളം സമരം 1946. 1942 കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. കണ്ണൂർ ജില്ലയിലെ കണ്ടക്കയ്യിൽ 1946 നടത്തിയ മേച്ചിൽപുൽ സമരം നയിച്ചത് പി കെ കുഞ്ഞാക്കാമ. ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. 1938 ചിങ്ങം 17 വിപ്ലവം അല്ലെങ്കിൽ കന്റോൺമെന്റ് വിപ്ലവം നടന്നത് ഏത് സ്ഥലത്താണ്? കൊല്ലം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് 1936. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഉളിയടത്ത് കടവ് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങളാണ് 1920, 25, 27, 34, 37.
അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിരിക്കുന്നത്. വർഷങ്ങൾ 1920, 25, 27, 34, 37 എന്നിങ്ങനെയാണ്. മഠത്തിൽ അപ്പു, ചിരുകണ്ടൻ, കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ എന്നിവർ ഏത് സമരവുമായി ബന്ധപ്പെട്ടവരാണ്? കയ്യൂർ സമരം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ ഇടയായ സംഭവമാണ് വൈദ്യുതി സമരം. 1942 കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഡോക്ടർ കെ ബി മേനോൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സൗഹൃദ ജാഥ നയിച്ചത് കെ കൗസല്യ. 1941 കാടകം വന സത്യാഗ്രഹം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർകോട്. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാന കാലത്ത് ശ്രദ്ധേയമായ താലി സംഭവവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് കമല പ്രഭു. സാഹിത്യ സ്രോതസ്സുകൾ. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതിയാണ് രഘുവംശം. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് തുഫ്ഹത്തുൾ മുജാഹിദീൻ. കേരളത്തിൽ നിന്നു കണ്ടെടുത്ത ഏറ്റവും പഴക്കമുള്ള ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശിലാശാസനമാണ് അശോകന്റെ രണ്ടാം ശിലാശാസനം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവസാന വൃക്ഷമാണ് ആൽ. മാമാങ്കം കിളിപ്പാട്ട് രചിച്ചത് കാടാഞ്ചേരി നമ്പൂതിരി. മധ്യകാല കേരളത്തെക്കുറിച്ച് അറിവ് തരുന്ന സുപ്രധാന രേഖകൾ അറിയപ്പെടുന്നത് ചെപ്പേടുകൾ. ജൂതശാസനം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? വട്ടെഴുത്ത്. മലബാർ കലാപം ആരുടെ രചനയാണ്? കെ മാധവൻ നായർ. കയ്യൂരും കരിവള്ളൂരും എന്നത് എ വി കുഞ്ഞമ്പുവിന്റെ രചനയാണ്. ഖിലാഫത്ത് സ്മരണകൾ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ രചനയാണ്. 1946 പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി എഴുതിയ നോവലാണ് തലയോട്. ആദ്യ മലയാള നിഘണ്ടു തയ്യാറാക്കിയ അർണോസ് പാതിരി ഏത് രാജ്യക്കാരനായിരുന്നു? ഹംഗറി. കന്നഡ സാഹിത്യകാരൻ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന നോവലിനെ പ്രമേയമായ കേരള ചരിത്രത്തിലെ സംഭവമാണ് കയ്യൂർ സമരം. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് EMS. ഐക്യ കേരളം. 1947 ഏപ്രിൽ മാസത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലമാണ് തൃശൂർ. 1956 നിലവിൽ വന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് VK വേലായുധൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ ജനകീയ മുഖ്യമന്ത്രിയാണ് AJ ജോൺ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രമായ പ്രഭാതം 1934 ഷൊർണൂരിൽ നിന്ന് പുറത്തിറക്കിയത് EMS. 1952 ഒന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AKG ഏത് മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? കാസർകോട്. 1956 കേരള സംസ്ഥാന രൂപവൽക്കരണത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ട കർണാടകത്തിലെ ഭാഗമാണ് തെക്കൻ കാനറ ജില്ല. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണ വാര്യർ. തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിയായ ആദ്യ പിന്നോക്കക്കാരനാണ് C കേശവൻ. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ രൂപവൽക്കരിച്ച KPCC സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് KP കേശവ മേനോൻ. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് പരീക്ഷിത് തമ്പുരാൻ. ഐക്യ കേരളം എന്ന കവിത രചിച്ചത് ബാലാമണി അമ്മ. ബുദ്ധമയൂരിയെ കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭമായി പ്രഖ്യാപിച്ചത് 2018 നവംബർ 12. കേരളം 1956 ശേഷം ഒന്നാം കേരള നിയമസഭയിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? 11 മന്ത്രിമാർ. കേരളത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് ദേവികുളം 1958. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് R ശങ്കർ. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസം കേരള നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഈ ദിനം എന്നാണ്? April 27. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് R ശങ്കർ. രാജിവെച്ച വർഷമാണ് 1964. തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, ഭരണഘടനാ നിർമ്മാണ സഭാംഗം, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യ നിയമസഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 6. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വനിതയാണ് KR ഗൗരിയമ്മ. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ മന്ത്രിസഭ രൂപവൽക്കരിക്കാൻ കഴിയാതിരുന്ന തിരഞ്ഞെടുപ്പ് ഏത് വർഷമായിരുന്നു? 1965. കേരളത്തിൽ കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി EK നായനാർ. കേരള നിയമസഭയിൽ പട്ടികജാതി വിഭാഗത്തിനായി എത്ര മണ്ഡലങ്ങൾ സംവരണം ചെയ്തിട്ടുണ്ട്? 14.